റോഷിപ്പാൽ കേൾക്കാമെങ്കിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തക ധന്യ രാജേന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റോഷിപ്പാൽ, ധന്യ അപൂർവമായ ഒരു സംഭവമായി തന്നെ ഒരുപക്ഷെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. ധന്യയാണ് ആദ്യമായി ഈ ഒരു സംഭവം ട്വീറ്റ് ചെയ്തത്. അതിനെ തുടർന്നാണ് മറ്റു മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ടിംഗ് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയത്. ഏതായാലും സൈബർ പോലീസ് സ്വമേധയാ ഈ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത ഈ കേസിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നോക്കൂ, പോലീസ് കോട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോർട്ടിൽ നിന്ന് ഒരു ഒരു ഓർഡറാണ്. അതായത് ഏതാനും ദിവസങ്ങൾ മുമ്പ് ദിലീപ് ഹൈക്കോടതിയിൽ പോയിരുന്നു റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടിങ്ങിനെതിരെയും മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ദിലീപിന്റെ മെയിൻ കേസ് റിപ്പോർട്ടർ ടിവിക്കെതിരായിരുന്നു. ഈ റിപ്പോർട്ടർ ടിവി ഇത്തരം റിപ്പോർട്ടുകൾ ചെയ്യാൻ പാടില്ല എന്നാണ് ദിലീപ് കോടതിയോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പിയോട് കേരള ഹൈക്കോടതി പറഞ്ഞത് റിപ്പോർട്ടർ ടിവിയുടെ ഈ എല്ലാ കവറേജ് പഠിക്കാനും അതിനനുസരിച്ച് കേസ് അതിനനുസരിച്ച് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനും. അത് പഠിച്ചതിന് ശേഷമാണ് കേരള പോലീസ് ഈ 5 കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി കേരള സർക്കാർ ഉത്തരം പറയേണ്ടത് തന്നെയാണ്. ഇത് സർക്കാർ തലത്തിലെടുത്ത തീരുമാനമാണോ? അതായത് ഒരു കേസ് റിപ്പോർട്ടിന്റെ മാധ്യമത്തിനെതിരെ 5 FIR ഫയൽ ചെയ്യാൻ ഇത് സർക്കാരിന്റെ തീരുമാനമാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ ഇത്തരം ഒരു തീരുമാനമെടുത്തു? എന്തുകൊണ്ട് സർക്കാർ കോടതിയിൽ പറഞ്ഞില്ല അതായത് ഈ കേസിൽ ഈ റിപ്പോർട്ടിങ്ങിന്റെ ആവശ്യമുണ്ടായിരുന്നു, ഈ റിപ്പോർട്ടിംഗ് കൊണ്ട് മാത്രമാണ് ഇതിലെ പുതിയ സത്യാവസ്ഥകൾ തെളിഞ്ഞു വന്നതും പുതിയ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയതും എന്ന് കേരള സർക്കാർ എന്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞില്ല? പകരം ഒരു മീഡിയയുടെ ഇൻഡിപെൻഡൻസ് സ്റ്റൈഫിൾ ചെയ്തുകൊണ്ട് അവർക്കെതിരെ 5 FIR ഫയൽ ചെയ്യാൻ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? ഇത് തീർച്ചയായിട്ടും സർക്കാരും കേരള പോലീസും ഉത്തരം പറയേണ്ടത് തന്നെയാണ്. രണ്ട്, നമ്മൾ എത്രയോ ദിവസമായി പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് നിപുൺ സക്സേന വേഴ്സസ് സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ഒരു കേസിൽ വിക്ടിമുകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സർവൈവറുകളെ സംരക്ഷിക്കാൻ സുപ്രീം കോടതി കൊണ്ടുവന്ന നിയമങ്ങളാണ് പലതും ഇപ്പോ നമ്മൾ കാണുന്ന എത്രയോ റേപ്പ് കേസുകളിൽ വളരെ പ്രമുഖരായ അക്യൂസ്റ്റുകൾ മീഡിയക്കെതിരെ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു വലിയ ഉദാഹരണമാണിത്. ദിലീപ് എത്രയോ പ്രാവശ്യമായി ഈ കേസിൽ ഗാഗ് ഓർഡേഴ്സ് വാങ്ങുന്നു, മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മീഡിയ ഓർഗനൈസേഷൻസ് കേരളത്തിൽ ഈ കേസ് തൊടാത്തത്, ഈ കേസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷെ ഒരു പുതിയ ആൾ, അതായത് ഒരു പുതിയ അലിഗേഷനുമായി ബാലേന്ദ്രകുമാർ പോലുള്ള ആൾ വരുമ്പോൾ അയാളെ അയാളൊരു വിസിൽ ബ്ലോർ ആണെങ്കിൽ അയാളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കൊടുത്തിരിക്കുന്ന 5 FIR ആക്ച്വലി ബാലചന്ദ്രകുമാറിനോട് കൂടെയുള്ള റിപ്പോർട്ടർ ടിവിയുടെ 27-ാം തീയതി ഡിസംബർ 27 മുതലുള്ള ഇന്റർവ്യൂകളാണ്. അപ്പൊ ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് എതിരെയാണ് തീർച്ചയായും. അത് മാത്രമല്ല, ഈ ഉപയോഗിച്ചിരിക്കുന്ന സെക്ഷൻ, ഒരു മിനിറ്റ് ഞാൻ ആ സെക്ഷൻ വായിക്കാം. അതായത് 228A3 എന്ന IPC സെക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും റിപ്പോർട്ടർ ടിവി ലീഗൽ ഗ്രൗണ്ട്സിൽ ഇത് എതിർക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് എങ്ങനെയാണ് ഈ സെക്ഷൻ ഉപയോഗിച്ച്, അതായത് ട്രയൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നൊരു സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ കേസ് ശരിക്കും കൊടുത്തിരിക്കുന്നത്. ഈ ഇൻ ക്യാമറ ട്രയൽ എന്നൊക്കെ പറഞ്ഞാൽ ആ കോടതിയിൽ നടക്കുന്ന ഒരു കാര്യം ആരും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നല്ല. ഒരു വിക്ടിമിനോ സർവൈവറിനോ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പോകുന്ന തരത്തിൽ അവരെ നമ്മൾ വീണ്ടും ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ റിപ്പോർട്ടിംഗ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇൻ ക്യാമറ ട്രയലിന്റെ തന്നെ ഉദ്ദേശം. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് ലീഗൽ ഗ്രൗണ്ട്സിൽ റിപ്പോർട്ടർ തീർച്ചയായിട്ടും കോടതിയിൽ പോകേണ്ടതാണ്. ഇതിൽ ധന്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഈ കേസിൽ ഇത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? അതായത് നോക്കൂ, ഇപ്പൊ ഈ കേസ് തുടങ്ങിയിട്ട് എത്ര കാലമായി? 2-2.5 വർഷമായി ഈ കേസ് തുടങ്ങിയിട്ട്. ഈ കേസിൽ ഈ വിക്ടിം അല്ലെങ്കിൽ സർവൈവറിനെ ഏകദേശം 13 ദിവസമാണ് ക്രോസ് ക്വസ്റ്റനിങ് ചെയ്തത്. ഇത് ഇതിനെ കുറിച്ചൊന്നും ആരും ഒരിക്കലും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇത് ഇൻ ക്യാമറ ട്രയൽ ആയതുകൊണ്ട് ഈ ക്രോസ് ക്വസ്റ്റനിങ് എത്രത്തോളം എന്താ പറയുക ഒരു കഠിനമായ ക്രോസ് ക്വസ്റ്റനിങ് ആയിരുന്നു അല്ലെങ്കിൽ ആ സർവൈവറെ എത്ര ഡിസ്റ്റർബ് ചെയ്ത ക്രോസ് ക്വസ്റ്റനിങ് ആണ്, ഇത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഈ കേസിൽ ഓൾമോസ്റ്റ് 7-8 പ്രധാനപ്പെട്ട വിറ്റ്നസ്സുകൾ കൂറുമാറി. അതെല്ലാം ചെറിയ റിപ്പോർട്ടുകൾ മാത്രമാണ് എല്ലാ മാധ്യമങ്ങളിലും വന്നത്. എന്നാൽ നമ്മൾ എല്ലാവരും ഇതുവരെയും ഇത്രയും വർഷമായി ഈ കേസിൽ എന്താണ് ലീഗലി നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഒരു ഇൻ ക്യാമറ ട്രയൽ നമ്മൾ എത്രത്തോളം കവർ ചെയ്യാൻ പാടും, എന്ത് കവർ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് നമ്മളുടെ എല്ലാവരുടെയും കവറേജ് വളരെ മ്യൂട്ടഡ് ആയിരുന്നത് ഈ കേസിൽ, അല്ലെ? ഇത്രയും വർഷമായി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? ഒരു ബാലചന്ദ്രകുമാർ എന്നൊരു വ്യക്തി വരുന്നു, അദ്ദേഹം ഇത് പുതിയ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ടാണ് ഈ കേസ് വീണ്ടും എല്ലാവരും എസ്പെഷ്യലി റിപ്പോർട്ടർ ടിവി കവർ ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു സമയം
ഒരു അക്യൂസ്ഡ് കോടതിയിൽ പോയി ഇത്തരം ഒരു കേസ് കൊടുത്ത് അതിന്റെ ബേസിസിൽ കേരള പോലീസ് 5 കേസ് ഫയൽ ചെയ്തത് എന്താണ് അയക്കുന്ന സന്ദേശം? മാധ്യമങ്ങൾ കൃത്യമായി ന്യൂസ് കവർ ചെയ്യാൻ പാടില്ല എന്നോ, ഒരു കേസിൽ എത്ര വൈകിട്ടായാലും ഒരു വിസിൽ ബ്ലോർ പുറത്തു വന്നാൽ അയാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്? 3, മീഡിയ ഫ്രീഡത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന എത്രയോ ആൾക്കാർ കേരളത്തിലുണ്ട്. അവരെല്ലാവരും തന്നെ ഇത് എതിർക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.